നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ പകുതി മാത്രമുള്ള ഒരു രാജ്യം ആകെയുള്ളത് തൊണ്ണൂറ് ലക്ഷം ജനങ്ങൾ നാലുപാടും ശത്രു രാജ്യങ്ങൾ പുല്ലുപോലും മുളയ്ക്കാത്ത മരുഭൂമി പോലെയുള്ള മണ്ണ് അവിടെ നിന്നാണ് ഇസ്രായേൽ ലോകത്തിന്റെ നെറുകയിലെത്തുന്നത് അതാണ് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാഷ്ട്രം ഇപ്പോൾ ലെബറിലെ ഹിസ്ബുളയുടെ പേജർ വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് ആയിരങ്ങൾ പരിക്കേൽക്കുകയും മുപ്പതോളം പേർ മരിക്കുകയും ചെയ്തതോടെ ലോകം മന്ദം വിട്ടു നിൽക്കുകയാണ് തങ്ങളുടെ രാജ്യത്തിനെതിരായി നിൽക്കുന്നവരെ എല്ലാം തവിടുപുടിയാക്കുകയാണ് ഇസ്രായേൽ ഇനി ഈ യുദ്ധം അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും തങ്ങളുടെ ശത്രുക്കളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയതിനു ശേഷം എന്നുള്ള പ്രതിജ്ഞയിലാണ് ഓരോ ജൂതന്മാരും കാലങ്ങളായി അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു അവസാനം വേണമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ ആവശ്യം അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്നായി ചാരമാക്കുകയാണ് ഇസ്രായേൽ അതിനായി ലോകത്തിലെ തന്നെ അതിശക്തരായ സൈന്യവും ആയുധങ്ങളും ചാരന്മാരുമാണ് ഇസ്രായേലിനുള്ളത് അവരെ മുൻനിർത്തിയാണ് കളികൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ലോകം ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഇതെല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ലോകം അടുത്ത നിമിഷത്തിൽ അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു ഈച്ച പോലും അറിയില്ല അത്രയ്ക്ക് ഷാർപ്പാണ് എന്താണ് ഇസ്രായേൽ എന്ന ഈ കൊച്ചു രാഷ്ട്രത്തിന്റെ മിടുക്ക് എങ്ങനെയാണ് ഇവർക്ക് ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്നുള്ളത് തിരയുകയാണ് ലോകം അതിനിടയിൽ ശത്രുക്കൾക്ക് അല്പം പോലും വളരാനുള്ള ഒരു അവസരവും ഒരുക്കാതെ എല്ലാം തുടച്ചു നീക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമലയിലുള്ള തങ്ങളുടെ ഓഫീസ് ഇസ്രായേൽ സൈന്യം റെയ്ഡ് ചെയ്യുകയും നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ബ്യൂറോ അടച്ചിട ഉത്തരവിടുകയും ചെയ്തതായി അൽ ജസീറ ഖത്തർ ബ്രോഡ്കാസ്റ്റർ ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് കലത്ത ആയുധധാരികളും മുഖംമൂടി ധരിച്ചതുമായ ഇസ്രായേലി സൈനികർ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിക്കുകയും അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് നെറ്റ്വർക്കിന്റെ വെസ്റ്റ് ബാങ്ക് ബ്യൂറോ ചീഫ് വാലിദ് അൽ ഒമാരിക്കെ ഞായറാഴ്ച പുലർച്ചെ കാരണം അവർ റിപ്പോർട്ട് ചെയ്തു കോടതി വിധിയുണ്ട് ഇസ്രായേലി സൈനികൻ മാധ്യമ പ്രവർത്തകൻ വാലിദ് അൽ ഒമാരിയോട് പറഞ്ഞു തത്സമയം സംരക്ഷണം ചെയ്ത സംഭാഷണം ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു എല്ലാ ക്യാമറകളും എടുത്ത് ഈ നിമിഷം ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നാണ് സൈനികൻ അറബിയിൽ പറഞ്ഞത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആരോപിച്ച് അൽ ജസീറയെ രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് മെയ്യിൽ ഇസ്രായേൽ നിരോധിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് റെയ്ഡ് അൽ ജസീറയുടെ ഓഫീസായി ഉപയോഗിച്ചിരിക്കുന്ന ജെറുസലേം ഹോട്ടൽ മുറിയിലും ഇസ്രായേൽ അധികൃതർ റെയ്ഡ് നടത്തിയിരുന്നു രാജ്യത്തെ അൽ ജസീറ മാധ്യമ പ്രവർത്തകരുടെ പ്രസ് ക്രഡൻഷ്യലുകൾ റദ്ദാക്കുന്നതിനായി ഇസ്രായേൽ സർക്കാർ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു നിരോധനത്തെ അപലപിച്ച അൽ ജസീറ മനുഷ്യാവകാശ അടിസ്ഥാന ആവശ്യങ്ങളും ലംഘിക്കുന്ന ക്രിമിനൽ പ്രവൃത്തിയാണെന്നും വിശേഷിപ്പിച്ചു ഗാസ മുനമ്പിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇസ്രായേൽ സ്വതന്ത്ര മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും നെറ്റ്വർക്ക് പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ സർക്കാരിനെ അൽ ജസീറയുമായി ദീർഘകാല വൈരാഗ്യമുണ്ടായിരുന്നു ഒക്ടോബറിൽ ഗാസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇത് കൂടുതൽ വഷളാവുകയായിരുന്നു ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആരോപിച്ച് മെയ് മാസത്തിൽ അൽ ജസീറയെ രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നതിൽ നിന്നും ഇസ്രായേൽ നിരോധിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് റെയ്ഡ് മെയ് മാസത്തിൽ അൽ ജസീറു ഓഫീസായി ഉപയോഗിച്ചിരുന്ന ജെറുസലേമിലെ ഹോട്ടൽ മുറിയിലും ഇസ്രായേൽ അധികൃതർ റെയ്ഡ് നടത്തിയിരുന്നു ഖാസയിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കപ്പെടുന്ന വിദേശ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളെ ഇസ്രായേലിൽ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ അനുവദിക്കുന്ന നിയമം പാർലമെന്റ് പാസാക്കിയിരുന്നു നിയമം പാസാക്കിയതിന് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നെതന്യാഹു എക്സിലൂടെ ഒരു കാര്യം അറിയിച്ചു എന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏകകണ്ഠമായി തീരുമാനിച്ചു കഴിഞ്ഞു ഇസ്രായേലിൽ അൽ ജസീറ അടച്ചുപൂട്ടുമെന്നാണ് അദ്ദേഹം ഹീബ്രു ഭാഷയിൽ കുറിച്ച ട്വീറ്റിൽ പറയുന്നത് എന്നാൽ ചാനലിനെതിരായ നടപടി താൽക്കാലികമാണോ സ്ഥിരമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലായിരുന്നു നേരത്തെ തന്നെ തുടരുന്ന അൽജിസെറിയുമായുള്ള ഇസ്രായേലിലെ ശീത യുദ്ധത്തിലെ പുതിയ ഒരേടാണ് ഈ അടച്ചുപൂട്ടൽ തീരുമാനം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഖത്തറാണ് ചാനലിനെ ഫണ്ട് ചെയ്യുന്നത് എന്നാൽ പുതിയ തീരുമാനം ഖത്തറുമായി നേരിട്ടുള്ള പോരിനുള്ള പുറപ്പാടാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല ഹമാസുമായി ചേർന്ന് തങ്ങൾക്കെതിരെ തെറ്റായ പ്രചാരണം നടത്തുന്നവരാണ് അൽ ജസീറ എന്നാണ് ഇസ്രായേൽ നിരന്തരം ആരോപിക്കുന്നത് എന്നാൽ അൽ ജസീറയാവട്ടെ ഇസ്രായേലിന്റെ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുകയുമാണ് ചെയ്തിരുന്നത് അതേസമയം ഇസ്രായേൽ സംഘർഷത്തിൽ ആരംഭിച്ചതിന് ശേഷം രക്തരൂക്ഷിതമായ കലാപത്തിന്റെ ദൃശ്യങ്ങളും യുദ്ധത്തിന്റെ കാഴ്ചകളും ഒക്കെ നിരന്തരം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ചാനലാണ് അൽ ജസീറ ഇതാണ് ഇസ്രായേലിനെ പലപ്പോഴും ചൊടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മന്ത്രിസഭ ഒന്നാകെ ഒരു തീരുമാനമെടുത്ത് അവരുടെ പ്രവർത്തനം രാജ്യത്ത് നിർത്താൻ ഒരുങ്ങുന്നതും അന്തർദേശീയ മാധ്യമ രംഗത്ത് വ്യത്യസ്തമായ ശബ്ദമാണ് അൽ ജസീറ ചാനൽ ഖത്തർ ഭരണകൂടത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ നിലനിൽക്കുന്ന വാർത്താ ചാനലാണിത് മുൻപ് അൽ ജസീറയുടെ വാർത്തകളും ചിത്രങ്ങളും വലിയ ചർച്ചയായിരുന്നു ഖത്തറിനെതിരെ സൗദി സഖ്യ രാജ്യങ്ങൾ പ്രഖ്യാപിച്ച ഉപരോധം പിൻവലിക്കാൻ മുൻപോട്ട് വെച്ച ഉപാധികളിൽ ഒന്ന് അൽ ജസീറ പൂട്ടണമെന്നായിരുന്നു അൽ ജസീറയെ സംബന്ധിച്ച് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഖത്തർ ഭരണകൂടത്തോട് പരാതിപ്പെട്ടു എന്നുള്ള സൂചനകളും മുൻപ് പുറത്തു വന്നിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം സംബന്ധിച്ച് അൽ ജസീറ നൽകുന്ന വാർത്തകൾ കുറയ്ക്കണമെന്നാണ് ബ്ലിങ്കൻ ആവശ്യപ്പെട്ടത് അൽ ജസീറ വാർത്തകൾ ഇസ്രായേലിന് വിരുദ്ധമായി വികാരം വളരാൻ ഇടയാക്കുന്നുവെന്നും അത് ഇസ്രായേൽ സൈനികരുടെ പ്രതിസന്ധി ഇരട്ടിയാക്കുമെന്നാണ് ബ്ലിങ്കൻ ഖത്തറിനോട് പറഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഖത്തർ ഭരണകൂടമോ അൽ ജസീറയോ ഇതുവരെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല നേരത്തെ ആരോപണം ഉയർന്ന വേളയിലൊന്നും അൽ ജസീറയെ നിയന്ത്രിക്കാൻ ഖത്തർ ഭരണകൂടം തയ്യാറായിരുന്നില്ല ഖത്തർ ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ടെങ്കിലും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനമാണ് തങ്ങളെന്നാണ് അൽ ജസീറ പറയുന്നത് ഗസയിൽ അൽ ജസീറയുടെ ഓഫീസിനു നേരെ യുദ്ധം തുടങ്ങിയ വേളയിൽ തന്നെ ആക്രമണം ഉണ്ടായിരുന്നു മറ്റ് മാധ്യമ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു അതേസമയം അൽജസീലയുടെ പേരിൽ ഖത്തറുമായി ഉടക്കാൻ അമേരിക്ക തയ്യാറാകില്ല എന്നാണ് കരുതുന്നത് ഹമാസിന്റെ തടവിൽ അമേരിക്കക്കാർ ഉൾപ്പെടെയുള്ള ബന്ധികളുടെ മോചനത്തിന് ശ്രമിക്കുന്നത് ഖത്തറാണ് നേരത്തെ രണ്ട് അമേരിക്കക്കാരെയും രണ്ട് ഇസ്രായേൽക്കാരെയും ഹമാസ് വിട്ടയച്ചത് ഖത്തർ നടത്തിയ ചർച്ചയുടെ ഫലമായിരുന്നു ഹമാസുമായി ബന്ധം നിലനിൽക്കുന്ന രാജ്യം കൂടിയാണ് ഖത്തർ ഏതായാലും യുദ്ധം അവിടെ നടക്കുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്